വീഡിയോ ഒരു കുക്കിംഗ് വ്ലോഗാണ് കുറേ നാളായി നമ്മൾ കുക്കിംഗ് വ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോയാലോ ആദ്യം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചിക്കൻ വേണം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫുൾ സൈസ് ചിക്കനാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്യാം തൈര് ഒരു കപ്പ് റെഡ് ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ പെപ്പർ പൗഡർ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ പിന്നെ ഇത് ജിഞ്ചറും ഗാർലിക്കും ഒണിയനും ഇട്ടിട്ടുള്ളൊരു പേസ്റ്റ് ഉണ്ടാക്കിയതാണ് ഇത് മൂന്ന് ടീസ്പൂൺ വേണം ഇത് വിനേഗർ ഒരു ടീസ്പൂൺ വേണം ഇത് ലൈമിൻ്റെ പകുതി ജ്യൂസാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേണം ഇനി നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തൈര് റെഡ് ചില്ലി പൗഡർ പെപ്പർ പൗഡർ ഗരം മസാല പൗഡർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വിനേഗർ ലൈം സോൾട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് തേച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ മസാലയൊക്കെ അപ്ലൈ ചെയ്തു ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 4 hours ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ 4 hours കഴിഞ്ഞു ഇത് നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്റ്റാൻഡൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചാർക്കോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് കത്തിച്ചു കൊടുക്കാം നമ്മുടെ ചാർക്കോൾ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വെച്ചു കൊടുക്കാം ഇത് കുക്കായി വന്നതനുസരിച്ച് നമുക്ക് ഇത് തിരിച്ചും മറിച്ചൊക്കെ വെച്ചുകൊടുക്കാം ഇതുപോലത്തെ ഒരു ഫാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാർക്കോള് വേഗം ഹീറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ചിക്കനും വേഗം കുക്കായി വരും കുറച്ചും കൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ആഹാ ഇനി നമുക്ക് ഒണിയൻ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം ഇത് നമുക്ക് മിൻ ചട്നിയുടെ കൂടെ
മയോണൈസിന്റെ കൂടെ സെർവ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട്. അടിപൊളി ബട്ടറ കിട്ടുന്ന നല്ല ജ്യൂസി ഉണ്ട്. അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം. ഒരു അടിപൊളി ഡിഷാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ മയോണൈസിന്റെ റെസിപ്പി ഞാൻ വേറൊരു ബ്രെഡ് സാൻഡ്വിച്ച് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ബൈ ഫ്രണ്ട്സ്.